സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശരാചാര്യവർ രാജയത്തെ നമ സൗന്ദര്യലഹരിയുടെ മൂന്നാം ശ്ലോകം വരെയാണ് നോക്കിയത് മൂന്നാം ശ്ലോകത്തിൽ ഒന്നാം ശ്ലോകം തുടങ്ങി പറഞ്ഞു വന്ന സൃഷ്ടി പ്രക്രിയയുടെ ഭാഗമായി ദേവിയുടെ പാതാരവിന്ദ വർണ്ണനയില് പാതാരവിന്ദത്തിൻ്റെ മഹിമയെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ആ പാതാരവിന്ദത്തിൽ നിന്ന് പുറപ്പെടുന്ന രേണുക്കളുടെ ധൂളിയുടെ മഹിമയാണ് വർണ്ണിച്ചത് അതിൽ അവിദ്യയെ നിവാരണം ചെയ്യുന്നതും ജടങ്ങളായ ജീവന്മാർക്ക് ചൈതന്യമാകുന്ന ബോധത്തെ പ്രദാനം ചെയ്യുന്നതും ദരിദ്ര ദരിദ്രർക്ക് ചിന്താമണിയായിരിക്കുന്നതും ഈ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും ആ പാതരേണുക്കൾ തന്നെയാണ് ഇനിയും ആ പാതരേണുക്കളുടെ വർണ്ണനയാണ് തുടരുന്നത് പ്രകൃതിയിൽ നിന്ന് എന്ത് ലഭിക്കണമെങ്കിലും അതിന് ശക്തിയുടെ സംബന്ധം വേണം എന്ന് നമുക്കറിയാം പ്രകൃതിയിൽ എല്ലാം ശക്തിയാണ് ശക്തിയില്ലാതെ സൃഷ്ടിയില്ല സ്ഥിതിയില്ല സംഹാരമില്ല ഒന്നുമില്ല ആ ശക്തി പരമേശ്വരിയാണ് പരമാത്മാവാണ് ശക്തിയുടെ രൂപത്തിൽ നാം ഉപാസിക്കുന്നത് പരമാത്മാവിനെയാണ് അങ്ങനെ ആ പരമാത്മാവിൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ ദേവീഭാവനയിലൂടെ അതിനെ അനുഭവിക്കാൻ ഈ പ്രാർത്ഥന ഇപ്പോൾ മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞ പ്രാർത്ഥന വളരെ ഉപകരിക്കും ജ്ഞാനമാണ് ദേവിയുടെ ഏറ്റവും ഉത്തമമായ അനുഗ്രഹം എന്ന് ശങ്കരാചാര്യ സ്വാമിജികൾ ഇതിൽ പ്രതിപാദിക്കുകയാണ് വേദാന്തമനുസരിച്ച് സൃഷ്ടിയുടെ എല്ലാം കാരണം മായാശക്തിയാണ് ദുരത്യയ എന്ന് ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തുകളിൽ മായാൻ തുകൃതി വിദ്യനം തു മഹേശ്വരം എന്ന് സ്പഷ്ടമായി തന്നെ പറഞ്ഞിരിക്കുന്നു പ്രധാരണ ഉപനിഷത്തിൽ ഇന്ദ്രോ മായാഭിപുരൂപ ഈയതേ പരമേശ്വരൻ തൻ്റെ മായാശക്തികൾ കൊണ്ടാണ് ഈ അനേക രൂപങ്ങൾ ധരിക്കുന്നത് ഈ സൃഷ്ടി ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ആ ഭാവത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അതേ കാര്യം നാലാമത്തെ ശ്ലോകത്തിലേക്കും കൊണ്ടുവരികയാണ് നാലാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ പാതാരവിന്ദങ്ങൾക്കുള്ള ശരണാഗതി ഭാവത്തെയാണ് പറയുന്നത് എല്ലാവർക്കും ശരണാഗതി കൊടുക്കുന്ന ആ പാതാരിന്ദം എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന ആ പാതാരിന്ദം ദേവി ദേവന്മാർക്കെല്ലാം അവരവരുടെ സ്ഥിതിയും നിലയുമൊക്കെ കൊടുക്കുന്ന ആ പാതാരിന്ദം ഏത് ദേവി ദേവന്മാരുടെ രൂപത്തിൽ നാം പ്രാർത്ഥിച്ചാലും നമുക്ക് ഫലം തരുന്നത് ദേവി തന്നെയാണ് ആ പരമേശ്വരി തന്നെയാണ് ശക്തി തന്നെയാണ് ശക്തിയുടെ പരിണാമമാണ് ഈ പറയുന്ന ഫലങ്ങളെല്ലാം അപ്പോൾ സയൻസിൻ്റെ ഭാഷയിൽ നോക്കിയാലും എനർജി തന്നെയാണ് എല്ലാമായിരിക്കുന്നത് അപ്പോൾ ആ ഭാവത്തില് ഇവിടെ വർണ്ണിക്കുകയാണ് നാലാമത്തെ ശ്ലോകം അതിൻ്റെ അന്വയം ഇങ്ങനെ നോക്കാം ത്വധന്യ

ആദ്യത്തെ രണ്ടുവരിയുടെ ദണ്ഡാൻവയമാണിങ്ങനെ ത്വതന്യഹ പാണിഭ്യം അഭയവരത ദൈവതഗണ മറ്റെല്ലാ ദേവീദേവന്മാരും നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ദേവീദേവന്മാരുടെ വർണ്ണനകൾ വായിച്ചിട്ടുണ്ട് മറ്റെല്ലാ ദേവീദേവന്മാരും ഇപ്പം ദൈവതഗണ എന്ന് പറഞ്ഞാൽ ദൈവതം ദേവതയെ തന്നെയാണ് ദൈവതമെന്ന് പറയാം സംസ്കൃതത്തിലെ ദേവതാ ശബ്ദത്തിനും ദൈവത ശബ്ദത്തിനും ഒരേ അർത്ഥം തന്നെയാണ് സ്വാർത്ഥേ ആണ് എന്നൊരു സംസ്കൃത വ്യാകരണ പ്രത്യയുണ്ട് അതനുസരിച്ച് ഒരേ അർത്ഥത്തിൽ പറയാൻ പറ്റും അത് ദേവത എന്ന അർത്ഥത്തിൽ ദൈവതം എന്നും പറയുന്നു അപ്പോൾ ദേവത മറ്റ് ദേവതാ ഗണങ്ങളൊക്കെ അവരുടെ രൂപം നമ്മൾ കാണുമ്പോൾ ഒരു കയ്യില് അഭയവും അഭയമുദ്രയും മറ്റൊരു കയ്യില് വരതമുദ്രയും കാണിച്ചു നിൽക്കുന്നു അപ്പോൾ തൊഴുതുന്ന ഭക്തന്മാർക്ക് ഒരു പ്രസന്നതയുണ്ടാവും ഓ നമ്മുടെ ഭഗവാൻ അഭയവും വരദവും കാണിച്ചിരിക്കുന്നുവല്ലോ അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന വരങ്ങൾ എനിക്ക് കിട്ടും എനിക്ക് അഭയം തരാം എന്ന് ഭഗവാൻ പറയുന്നു എന്ന ഭാവന ഭക്തന്മാർക്കുണ്ടാകും എന്നാൽ ത്വതന്യഹ തന്നിൽ നിന്നിൽ നിന്ന് ഭിന്നരായിട്ടുള്ളവർ നീ അങ്ങനെ കാണിക്കുന്നില്ല എന്ന് പറയുക അമ്മയുടെ ത്രിപുരസുന്ദരിയുടെ രൂപത്തിൽ നമ്മൾ നോക്കിയാൽ ത്രിപുരസുന്ദരിയുടെ വർണ്ണനയിൽ നമ്മൾ നോക്കിയാൽ അഭയവരത മുദ്രയില്ല അഭയവരത മുദ്ര കാണിച്ചിട്ടില്ല അതിലൊക്കെ ഇഷുദണ്ഡവും മറ്റുമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ത്വതന്യ പാണിഭ്യാം അഭയവരതോ ദൈവതഗണ പിന്നെ നീ എങ്ങനെയാണ് ത്വമേക പ്രകടിത നൈവാസി നീ അലയോ ത്രിപുരസുന്ദരി നീ മാത്രം വര അഭീതി അഭിനയ ൈവാസി വരദമുദ്രയും അഭയമുദ്രയും അഭിനയിച്ചു കാണിക്കുക അഭിനയിക്കുക എന്ന് വെച്ചാൽ പ്രകടിപ്പിച്ച് കാണിച്ചു നിൽക്കുന്നില്ല അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല അങ്ങനെ പ്രകടിപ്പിക്കാതെയാണ് നിന്റെ സ്വരൂപം അതിനെന്താ അർത്ഥം അതിൻ്റെ അർത്ഥം അഭയവും വരദവും നീ നൽകുന്നില്ലെന്നല്ലേ അല്ലെങ്കിൽ നിന്റെ ഭക്തന്മാർക്ക് അഭയവരതങ്ങൾ നൽകുന്നില്ല എന്നല്ലേ എന്താണ് ഈ അഭയവരതം അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഇവിടെ എല്ലാ ദേവിദേവന്മാരുടെയും ഭാവത്തിൽ നമ്മൾ നോക്കുമ്പോൾ അഭയമുദ്ര വരദമുദ്ര അല്ലെങ്കിൽ രണ്ടുമില്ലെങ്കിൽ അഭയമുദ്ര ഉണ്ടാകും അല്ലെങ്കിൽ വരദമുദ്ര ഏതെങ്കിലും ഒന്നെന്തായാലും ഉണ്ടാകും അപ്പം അങ്ങനെ കാണിക്കാൻ കാരണം അതൊരു സൂചനയാണ് അഭയമുദ്ര അഭയം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ് ദ്വിതീയാദ്വൈ ഭയം ഭയവതി എന്ന ഉപനിഷത്ത് പറയും ഉദരമന്തരം ഗുരുദേ അഥത ഭയം ഭവതി അല്പവും അല്പമെങ്കിലും ഭേദം കാണിച്ചാൽ അവിടെ ഭയമുണ്ടാകും അദ്വൈതമാണ് അഭയം അഭയത്തിൻ്റെ പര്യായം മറ്റൊരു പദം തന്നെയാണ് അദ്വൈതം അദ്വൈതമെന്ന് പറയുന്നതും അഭയമെന്ന് പറയുന്നതും ഒന്നാണ് അത്ര ഉപനിഷത്തില് അഭയം വൈ ജനകപ്രാപ്തോ എന്ന് പറയുന്നുണ്ട് നീ മോക്ഷസ്ഥിതിയെ മുക്തി അവസ്ഥയെ പ്രാപിച്ചു അല്ലയോ ജനക എന്ന് യാജ്ഞവൽക്കൻ ജനകഋഷിയോട് പറയുന്ന ഒരു സന്ദർഭം പ്രധാന ഉപനിഷത്തിലുണ്ട് അവിടെയും അഭയത്തെ പ്രാപിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭയമുണ്ടാകുമ്പോഴാണ് നമ്മൾ അഭയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ എന്താണ് ഭയം ഭയം ദുഃഖമാണ് ഭയം അല്ലെങ്കിൽ ഈ സംസാരമാണ് ഭയം ഈ ശരീരമാണ് ഭയം ആ ശരീരമുള്ളതുകൊണ്ട് ദുഃഖമുള്ളതുകൊണ്ട് ഏറ്റവും വലിയ ഭയമായി നമുക്കുള്ളത് മരണഭയമാണ് ആ മരണഭയം ഇല്ലാതായാൽ എല്ലാ ഭയവും ഇല്ലാതായി എന്ന് പറയാം മരണഭയമാണ് മറ്റെല്ലാ ഭയങ്ങൾക്കും ായിരിക്കുന്നത് ആ മരണഭയം എവിടെ ഇല്ലാതാകുന്നുവോ ആ പദമാണ് ആ അവസ്ഥയാണ് അഭയം എന്ന് പറയുന്ന അവസ്ഥ അഭയപദം അതാണ് മോക്ഷപദം അങ്ങനെ അഭയം തരുന്നുവോ ആര് മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നുവോ അവരെയാണ് നമ്മൾ ഏറ്റവും വലിയ തത്വമായിട്ട് കണക്കാക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ തത്വം അപ്പോൾ ദേവി ഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദേവിയുടെ ഭാവത്തിലായാലും ഈശ്വരൻ്റെ ഭാവത്തിലായാലും ഏത് ഭാവത്തിലായാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അഭയമെന്ന അവസ്ഥയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കാരണം അതാണ് ഏറ്റവും പരമമായത് ഭയമില്ലാതാകുക ദുഃഖമില്ലാതാകുക എന്നർത്ഥം അപ്പോൾ അഭയവരതം ആകുന്ന മുദ്രകൾ ത്രിപുരസുന്ദരിയുടെ രൂപത്തിലില്ല ത്രിപുരസുന്ദരി അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് ഇവിടെ മറ്റൊരു രസമുള്ളത് ആചാര്യസ്വാമിജികൾ സൗന്ദര്യലഹരിയിൽ വ്യക്തമായിട്ട് എവിടെയും ദേവിയുടെ ഒരു പൂർണ്ണ ആകാരം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പേരെടുത്ത് ത്രിപുരസുന്ദരിയെന്നോ ലളിതാംബികയൊന്നോ പറഞ്ഞിട്ടില്ല ഏത് രൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് രൂപത്തിൻ്റെ ഭാവന അവിടെ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് പക്ഷെ വ്യക്തമായിട്ട് എന്താണ് രൂപം എന്ന് പറഞ്ഞ് കാണുന്നില്ല ഇപ്പം നമ്മൾ ധ്യാന ശ്ലോകത്തിലൊക്കെ ലളിതാംബികയുടെ ധ്യാന ധ്യാന ശ്ലോകമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ലളിത സഹസ്രനാമത്തിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു രൂപവർണ്ണന വ്യക്തമാണ് പക്ഷെ അങ്ങനെ വർണ്ണിക്കാതെയാണ് ആചാര്യസ്വാമിജികൾ ഇപ്പോൾ പാതാരങ്ങളുടെ വർണ്ണനയും പാതരേണുക്കളുടെ വർണ്ണനയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ഇവിടുന്ന് ഇപ്പോൾ നാലാമത്തെ ശ്ലോക കഴിഞ്ഞ് ഏഴാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ അവിടെ കൊണത് എന്ന് തുടങ്ങുന്ന ആ ഏഴാമത്തെ ശ്ലോകം ഒരു ധ്യാന ശ്ലോകം പോലെയാണ് ആ ശ്ലോകത്തിലാണ് സുന്ദരിയുടെ ലളിതാംബികയുടെ ആ രൂപം ഒന്ന് കൽപ്പിച്ചു കാണിക്കുന്നത് അതിൻ്റെ ഒരു സൂചന അവിടെ വ്യക്തമായിട്ട് വരുന്നുണ്ട് അപ്പൊ അത് ആ ഭാവത്തിലാണ് അവിടെ പറയുന്നത് അപ്പൊ ഇവിടെ അഭയവരത മുദ്രകളില്ലാതെയാണ് ദേവിയുടെ രൂപമുള്ളത് എന്ന് ഭാവന ചെയ്തു എന്തിനാണ് അങ്ങനെ ഭാവന ചെയ്തത് എന്ന് ചോദിച്ചാൽ ചരണകമനങ്ങളെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വ്യതിരേക അലങ്കാരം എന്നൊരു അലങ്കാരമുണ്ട് കാവ്യശാസ്ത്രത്തിൽ ആ അലങ്കാര രീതിയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ ഇല്ല മറ്റുള്ളവർക്കുണ്ട് മറ്റൊരു സ്ഥലത്തുണ്ട് ഇവിടെ ഇല്ല എന്ന് കാണിച്ചിട്ട് അതിലൂടെ തൻ്റെ ഉദ്ദേശം പറയുക മൂന്നാമത്തെ മൂന്നാമത്തെ വരിയുടെ ഒരു സാധാരണ നമ്മളൊരു അന്വയം നോക്കുകയാണെങ്കിൽ ഭയാത്രാതും ദാദും ഫലമപിച്ച വാഞ്ചാസമധികം എന്താണ് ആ പാതവിന്ദങ്ങളുടെ സ്വരൂപം ശരണ്യേ ലോകാനാം തവഹി തവഹിചരണാവേവനിപുണവും എന്ന് അവസാനം പറയുകയാണ് ഭയാത്രാതും ദാദും ഫലമപിച്ച വാഞ്ചാസമധികം ശരണ്യേ ലോകാനാം തവഹി ചരണാവേവ നിപുണൗ അല്ലയോ ദേവി തവ ചരണാവേവ ഭയാത്രാതും വാഞ്ചാസമധികം ഫലമപിച്ച ധാതു നിപുണൗ ഈ രീതിയിൽ ചരണാരവിന്ദങ്ങളുടെ സ്തുതി പറയാനാണ് ചരണാരവിന്ദങ്ങളിൽ നിന്നാണ് ഇതെല്ലാം പ്രാപിക്കുന്നത് ദേവിയുടെ ചരണാരവിന്ദങ്ങളെയാണ് നമ്മൾ സ്മരിക്കേണ്ടത് എന്ന് കാണിക്കാനാണ് മേൽ പറഞ്ഞ വർണ്ണന വന്നത് അപ്പം തവ ചരണാവേവ ത്പിടസുന്ദരി ദേവിക്ക് അഭയവരത മുദ്രകൾ കാണിക്കേണ്ട ആവശ്യമില്ല അതങ്ങനെ കാണിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ് ദേവി പറയുകയാണ് അഭയവരത മുദ്രകൾ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ചരണങ്ങളിൽ തന്നെ അതുണ്ട് ചരണങ്ങൾ ചരണങ്ങളിലെ പ്രാർത്ഥിച്ചാൽ തന്നെ അത് ലഭിക്കും ചരണങ്ങളെ ദർശിച്ചാൽ തന്നെ അത് ലഭിക്കും അപ്പോൾ ആചാര്യസ്വാമിജികൾ ചരണാരവിന്ദങ്ങളുടെ മഹിമ അഭയവരതങ്ങളായിട്ട് കൽപ്പിക്കുകയാണ് അപ്പം തവചരണാവേവഭയാത്രാത്തും നിൻ്റെ അലയോ ദേവി നിൻ്റെ ചരണങ്ങൾ തന്നെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും എന്തെല്ലാം ഭയങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഭയത്തിൽ നിന്നുള്ള രക്ഷയാണ് ഏറ്റവും വലിയ രക്ഷ പലതരത്തിലുള്ള ഭയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്ങൾ തന്നെയാണുള്ളത് അതിൽ നിന്നുള്ള രക്ഷയാണ് ഏറ്റവും വലിയ രക്ഷ അപ്പോൾ ഭയത്തിൽ നിന്ന് രക്ഷിക്കാനും അതുപോലെ തന്നെ വാഞ്ചാസമധികം എത്ര അധികം ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതുപോലെ നേരത്തെ ദരിദ്രാണാം ചിന്താമണിഗുണനിക എന്ന് പറഞ്ഞു ദരിദ്രർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിച്ചു കൊടുക്കുന്ന ചിന്താമണിയുടെ ഒരു മാല പോലെ ഒരു ഹാരം പോലെയാണ് ചരണാരവിന്ദങ്ങളെന്ന് പറഞ്ഞു അതുപോലെ ഇവിടെയും സമധികം വാഞ്ചാ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ് മോഹങ്ങള് ആഗ്രഹങ്ങൾ സമധികം എന്ന് പറഞ്ഞാൽ സമ്യക് അധികം ഏറ്റവും അധികം എത്ര നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നതിലും അധികം നമുക്ക് പ്രാപിക്കും ആ പ്രാപിക്കാൻ കഴിയുന്ന പ്രാപിപ്പിക്കുന്ന ശക്തിയുള്ളതാണ് ചരണാരവിന്ദങ്ങൾ അപ്പോൾ വാഞ്ചാസം ഫലം പിച്ച ധാതു നിപുണവും ആഗ്രഹിക്കുന്നതിലും അധികം ഫലം കിട്ടുക അപ്പോൾ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് ആഗ്രഹിക്കുന്നുവോ നമുക്ക് ഹിതമായത് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ നമുക്കിഷ്ടം പോലെ കിട്ടും എന്ന് നമ്മൾ പറയുന്ന അതേ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിന്റെ ചരണങ്ങൾ ലോകാനാം ശരണ്യേ തവ ചരണാവേവന്യപുണവും ലോകാനാം ശരണ്യേ എന്നുള്ളത് സംബോധനയാണ് ഈ ലോകങ്ങൾക്കെല്ലാം ഈ ലോക ജനതയ്ക്കെല്ലാം എല്ലാവർക്കും ഈ ലോകത്തെന്നല്ല പതിനാല് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നീ മാത്രമാണ് ശരണ്യയായിട്ടുള്ളത് നീ മാത്രമാണ് ശരണം ആശ്രയം കൊടുക്കുന്നവളായിട്ടുള്ളത് കാരണം മഹാമായയുടെ ശക്തി കൊണ്ടാണ് ഈ ലോകങ്ങളെല്ലാം നിലനിൽക്കുന്നത് ആ എനർജി ആ ശക്തി അത് സൂര്യനിലൂടെയും ചന്ദ്രനിലൂടെയും കാറ്റിലൂടെയും ഓക്സിജൻ്റെ രൂപത്തിലും ജലത്തിലൂടെയും എല്ലാത്തിലും അത് പ്രസരിച്ചിരിക്കുന്നു വ്യാപിച്ചിരിക്കുന്നു അങ്ങനെ ലോകങ്ങളെയെല്ലാം നിലനിർത്തുന്ന നിൻ്റെ ആ ചരണാരവിന്ദങ്ങൾ അതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിനെയാണ് ഞാൻ സേവിക്കുന്നത് അതെൻ്റെ മനസ്സിൽ കുടികൊള്ളണം അഹമേ പ്രാർത്ഥിക്കുകയാണ് ആചാര്യസ്വാമിജികളുടെ ഇങ്ങനെ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമനനം നം ദേവീ ഭാവത്തിൽ സമർപ്പിക്കുന്നു 哦。Oh.